ഇത് ബീഡ്സോണ്ട് തുന്നിയൊരു പേഴ്സാണ്. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ്, ഉള്ളിൽ വൂളൻ ത്രെഡ് കൊണ്ട് ഒരു ഇത് ബൈൻഡിങ് കൊടുക്കുക എന്നുള്ളത്, ഒരു കവറ് കൊടുക്കുക എന്നുള്ളത്. ഇതിനിപ്പോൾ സിബൊന്നും ഇല്ലല്ലോ, അപ്പോൾ സിബൊക്കെ വെച്ചിട്ട് പേഴ്സ് ആക്കത്തക്ക വിധത്തിൽ എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ള വിധമാണ് അത് ഞാൻ കാണിച്ചു തരാം. ഈ പേഴ്സിൻ്റെ മൂന്ന് ഭാഗം ജോയിൻ്റ് ആക്കിയത്. അതേമാതിരി ഉണ്ടോ കാണാൻ, ഇതവിടെ അങ്ങനെ ഉൾവശം. ഇതിന് ഇനിയൊരു ഉള്ളിലൊരു ഇത് കൊടുക്കണം, സിബ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ അത് ചെയ്യുന്നത്. അതെന്തുകൊണ്ട് ചെയ്യുക വെച്ചാൽ, ഞാൻ ചെയ്യാറുള്ളത് വൂളൻ ത്രെഡ് കൊണ്ടാണ്. ഇതിപ്പോൾ പച്ച പേഴ്സാണല്ലോ, പച്ച അതിനെ കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ പച്ച എന്നുള്ള വൂളൻ ത്രെഡ് വയ്ക്കുക. എങ്ങനെയാണ് വയ്ക്കുക വെച്ചാൽ, ആദ്യം ചെയിൻ ഇടുക, ഈ ചെയിൻ ഈ നീളത്തിനനുസരിച്ചിട്ടുള്ള ഇത്രയും ചെയിൻ ഇട്ട് കൊണ്ടുവരണം. ഇത്രയും നീളത്തിലത് ഈ പേഴ്സിൻ്റെ ഈ നീളത്തിലുള്ള ചെയിൻ ഇല്ലാത്ത നീളത്തിലുള്ള ഞാൻ ചെയിൻ ഇട്ടു. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ഡബിൾ ക്രോഷേ ചെയ്യുക. ഡബിൾ ക്രോഷേ ചെയ്തിട്ട് മൂന്ന് ഡബിൾ ക്രോഷേ ചെയ്ത് ഒന്നിൻ്റെ മുകളിൽ ഇതാക്കിയാൽ ഈ അറ്റം വരെ ഡബിൾ ക്രോഷേ ഒരു ലൈന് ചെയ്ത് കൊണ്ടുവരിക. ഇത്രയും നീളത്തിൽ ഞാൻ ഡബിൾ ക്രോഷേ ചെയ്തെടുത്തു. ഇതൊക്കെ ഇതേ വരി ചെയ്തെടുത്തു. ഇനി ഇതെന്താ ചെയ്യേണ്ടത്, ഇവിടെ മേലോട്ട് ഇത് വരെ ഈ ഇതിൻ്റെ ഇത് വരെ ഇതേ വരെ തയ്ച്ചെടുക്കണം. ഇതുവരെ തയ്ച്ചെടുക്കണം, ഡബിൾ ക്രോഷേ തന്നെ ചെയ്താൽ മതി. ഈ പച്ച എത്ര നീളത്തിൻ്റെ നീളത്തിൽ ഞാൻ തയ്ച്ചെടുത്ത് ബാഗിന് വേണ്ട നീളമാണ്. അതേമാതിരി ഒരു പീസും കൂടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതേമാതിരി രണ്ട് പീസ് ഞാൻ തയ്ച്ചെടുത്തു, രണ്ട് ഭാഗം വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ സിബൊക്കെ വെച്ച് കൊടുക്കണം. ഒരു ചെറിയൊരു പോക്കറ്റ് വേണമല്ലോ, എന്താ വെച്ചാൽ എന്തെങ്കിലും ചെറിയ കാശൊക്കെ സൂക്ഷിക്കാൻ വേണം. അതിന് വേണ്ടിയിട്ട് ഇതേമാതിരി പച്ച തുണിയെടുത്ത് രണ്ട് പീസ് സിബ്, ഈ ചെറിയ സിബ്. ഇതെങ്ങനെയാണ് ചെയ്യുക, ഇത് ഒരു സിബ് ഇവിടെ അങ്ങനെ ഒരു സിബിൻ്റെ ഒരു അറ്റം ഇവിടെ അങ്ങനെ തയ്ച്ചു കൊടുക്കുക, മറ്റേ അറ്റം ഇവിടെയും തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി, ഈ പീസിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി എടുക്കുക. ജോയിൻ്റ് ആക്കി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അതേമാതിരി ഞാൻ ഈ സിബ് ഇതിൻ്റെ മുകളിൽ ഫിറ്റ് ആക്കുക. ഇനി ഒരു ഇതിനകത്തു നിന്നൊരു ഇതെടുത്തിട്ട് ഇതെടുക്കുക. എന്നിട്ട് ഈ സിബ് ഇവിടെ അടിച്ചു കൊടുക്കുക. ഇതിവിടെ അങ്ങനെ കുറച്ച് വെട്ടിക്കളഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവിടെ നടുമടക്കുക. എന്നിട്ടിങ്ങനെ ഇതിൻ്റെ മുകളിൽ ഈ സിബ് ടൈറ്റ് വെച്ചടിച്ചു കൊടുക്കുക. കുറച്ച് കൂടുതലുള്ളതിനെ കൊണ്ട് ഇത് കുറച്ച് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ ഒരു പീസിൻ്റെ മുകളിൽ വെച്ച് തയ്ച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ വെച്ച് ഇതേമാതിരി ഉണ്ട്. അതിൻ്റെ മുകളിൽ വെച്ച് തയ്ക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. എന്നാലും ഒന്നും കൂടെ വലിയ സ്റ്റിച്ചിലിട്ടിട്ട് നീ ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ടൊന്ന് നല്ല രണ്ട് തയ്ച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു പോക്കറ്റ് മാതിരി ഇവിടെ വരും. ഇതേമാതിരി ഞാൻ ഈ ആ ഇത് ഇതിൻ്റെ മുകളിൽ ഫിറ്റാക്കി. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു പോക്കറ്റ് മാതിരി വരുന്നത്.
അതേമാതിരി ഈ ഇതിൻ്റെ മുന്നിൽ ഇനി ഈ ഒരു സിബ്, ഈ സിബ് ഈ രണ്ട് ഇതിൻ്റെ മുകളിലും തയ്ച്ചു കൊടുക്കുക. ഇവിടെ അങ്ങനെ തയ്ച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് എന്താ ഈ ഇതിൻ്റെ മുകളിൽ ഇത് തയ്ച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് അടുത്ത സൈഡിൽ അടുത്ത ഭാഗത്തിൻ്റെ മുകളിൽ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ഇതായി ബാഗ് മാതിരി വരുന്നത്. അതേമാതിരി സിബ് തയ്ച്ചു കൊടുക്കുക. സിബ് ഇതിൻ്റെ മുകളിൽ ഞാൻ വെച്ച് ടൈറ്റ് ആക്കിയത്. ഇനി ഈ മൂന്ന് സൈഡ് ഈ മൂന്ന് സൈഡും സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് പച്ച നൂലുകൊണ്ട് ജോയിൻ്റ് ആക്കി കൊടുക്കും. ആദ്യം അത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഈ പച്ച നൂലെടുത്തിട്ട് സിംഗിൾ ക്രോഷ്യ വെച്ച് ജോയിൻ്റ് ആക്കിയാൽ മതി. അടുപ്പിച്ചടുപ്പിച്ച് ജോയിൻ്റ് ആക്കി അടുപ്പിച്ചടുപ്പിച്ച് സിംഗിൾ ക്രോഷ്യ ചെയ്ത് സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഈ സൈഡ് ഫുള്ളായിട്ട് ചെയ്തു കൊണ്ടിരുന്ന ഈ സൈഡ് ഫുള്ളായിട്ട് ചെയ്ത് ഈ സൈഡ് ഫുള്ളായിട്ട് ഇതുവരെ ചെയ്തു കൊണ്ടിരുന്നു. ഞാൻ ഈ മൂന്ന് സൈഡും സിംഗിൾ ക്രോഷ്യനെ കൊണ്ട് ചെയ്തു. അപ്പോൾ അത് അതേമാതിരി പോക്കറ്റ് മാതിരി വന്നത്. ഇത് ഈ ബാഗ് ഉണ്ടല്ലോ, ബീഡ്സ് കൊണ്ട് ഉണ്ടാക്കി വെച്ച ഈ ബാഗ്, ഈ ബാഗിൻ്റെ ഉള്ളിലത് വി ഫിക്സ് ആക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അതാ അപ്പം അത് ഇവിടെ നന്നായി. അതേമാതിരി വരും. ഇനി ഇത് നൂല് സൂചിയുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണത്തെ നൂല് സൂചി വെച്ചിട്ട് ഇതാ ഈ വക്കുതാ ഈ എൻഡ് വെച്ചിട്ട് ഈ എൻഡ് എടുക്കുക. ഈ എൻഡ് എടുത്തിട്ട് ഈ സൂചീൻ്റെ ഉള്ളിൽ കൂടെ കൊടുത്ത് ഈ ഈ ഒരു മുത്തിനുള്ള കൂടെ അത് കൊടുത്തത് വീണ്ടും ഇതിൻ്റെ ഉള്ള ഈ ത്രെഡിൻ്റെ ഈ വൂളൻ്റെ തന്നെ ഉള്ള കൂടെ ഇങ്ങനെ അതേമാതിരി ഇത് കോർത്തെടുക്കുക. ഇത് കോർത്തെടുത്ത് ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തത് വരെ എത്തുന്ന സമയത്ത് ഇതവിടെ ഫിറ്റ് ആയിക്കോളും. അപ്പോൾ അത് അതേമാതിരി ഇടാൻ പേഴ്സണാണ്. ഫിറ്റായി കഴിഞ്ഞ സമയത്ത് ശരിക്കൊരു ബാഗ് വാങ്ങിക്കണ്ട കേട്ടോ. ഇത് ഫുള്ളായിട്ട് തുന്നിയെടുക്കുക.